ജീവിത നൈപുണ്യം, ലൈഫ് സ്കില്ല്. അതായത് നമ്മുടെ ജീവിതം വിജയപൂർണമാക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ 10 നൈപുണ്യങ്ങൾ. അതാണ് നിങ്ങൾക്ക് ഞാൻ നിരന്തരം പറഞ്ഞു തരുന്നത്, 10 നൈപുണ്യങ്ങൾ. നല്ല കറി വയ്ക്കുന്നു, അതൊരു സ്കില്ലാണ്. പാടുന്നു, ഒരു സ്കില്ലാണ്. ഡാൻസ് ചെയ്യുന്നു, ഒരു സ്കില്ലാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം സ്കില്ലുകളുണ്ട്. അതിൽ ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്ത 10 സ്കില്ലുകളാണ് ഞാൻ നിങ്ങളെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അത് സെൽഫ് അവെയർനെസ്, ആത്മബോധം, ഞാൻ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ ശക്തി എന്താണ്, എൻ്റെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുമ്പോൾ എൻ്റെ ദൗർബല്യങ്ങളെ, എൻ്റെ ബലഹീനതകളെ ഞാനത് ശക്തിപ്പെടുത്തിയെടുക്കും. ആ ഒരു അറിവാണ് സെൽഫ് അവെയർനെസ്, ആത്മബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിഷമതകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വന്തം ബുദ്ധിമുട്ടുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി. എമ്പതിയായി ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മളൊരു വിഷയം കേട്ട് കഴിയുമ്പോൾ അതേപടി അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതല്ല, അതിനെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം, അതിനെ വിശകലനം ചെയ്ത് ചിന്തിക്കണം, അതിലെ ശരിയും തെറ്റും ഉണ്ടോ. അപ്പോൾ ജീവിതത്തിലെല്ലാം ഉപയോഗിക്കേണ്ട ഒരു വലിയ സംഭവമാണ് ഏത്, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്, ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗം, ഒരു സിനിമ നിർമ്മിക്കുന്നു, ക്രിയേറ്റീവ് തിങ്കിങ്ങാണ്. അപ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നവർ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. പിന്നെന്താ, പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. ആ പ്രോബ്ലത്തെ കണ്ട് ഭയപ്പെട്ട് ഓടുകയല്ല വേണ്ടേ, ആ പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുകയും അതിനെ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താനുള്ള കഴിവ് വളർത്തിയെടുക്കണം. ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ജീവിതത്തിൽ ടക് ടക് എന്ന് ഡിസിഷൻ എടുക്കണം. ഓരോ സെക്കൻഡിൽ നമ്മൾ പ്രോബ്ലം വരും, ആ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ശരിയായ ഡിസിഷൻ നമ്മൾ എടുത്തെടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും ഏത് പ്രശ്നം വന്നാലും അതിനെ തീരുമാനമെടുക്കാനുള്ള, ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവും. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ചെറുപ്പം മുതൽ തന്നെ നന്നായിട്ട് സംസാരിച്ച് സ്ഫുടമായി സംസാരിച്ച് പഠിക്കണം. അങ്ങനെ സ്ഫുടമായിട്ട് സംസാരിച്ച് പഠിക്കുന്നവരാണ് വലിയ പ്രാസംഗികരായിത്തീരുക. അതുപോലെ തന്നെ ആൺകുട്ടികളെ പെൺകുട്ടികൾ മാന്യമായ രീതിയിൽ, അന്തസ്സായ രീതിയിൽ ഇടപെടാനുള്ള ആ വൈകാരിക ബന്ധം, അധ്യാപകരും വിദ്യാർത്ഥിനുമുള്ള വൈകാരിക ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിൽ വൈകാരിക ബന്ധം, കൂട്ടുകാർ തമ്മിൽ വൈകാരിക ബന്ധം, അതൊക്കെ ആരോഗ്യകരമായി പാലിക്കാനുള്ള ശേഷിയാണ് ഏതുകൊണ്ട് സാധിക്കുന്നത്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ലൈഫ് സ്കിൽസിൻ്റെ അകത്തുക എന്ന് പറയുന്നത്.